ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എക്സാം എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പൊതുവേ ഇന്നത്തെ എക്സാമിനെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും സിമ്പിളായിരുന്നു. മാത്സും ഏകദേശം പഠിച്ചവർക്ക് എഴുതാൻ പറ്റുന്നതാണ്. എന്നാൽ ടൈം ഒരുപാട് പോകും, അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയവർക്ക് ബാക്കി അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. ജോഗ്രഫി എക്കണോമിക്സ് പാർട്ട് SCERT-ൽ നിന്നാണ് കൂടുതലായി ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ കേരള ചരിത്രവും ഇന്ത്യാ ചരിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. അതേപോലെ തന്നെ അത് കൂടുതൽ സമയം ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എങ്കിലും എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റായി നോക്കാനും ആൻസർ അറ്റൻഡ് ചെയ്യാനും സാധിച്ചു എന്ന് കരുതുന്നു. നിങ്ങളുടെ മാർക്കുകൾ നോക്കിയതിന് ശേഷം കമൻ്റായി അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എക്സാമിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നുകൂടെ അറിയിക്കുക. നമ്മുടെ ഈ ചാനലിലൂടെ ഒരു ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് അറിയിക്കുക. ഇപ്പം നമുക്ക് മലയാളത്തിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. മലയാളം ക്വസ്റ്റ്യനാണ് ആദ്യം നോക്കുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഗോവിന്ദൻ നായർ രചിച്ച നാടകമാണ് കൂട്ടുകൃഷി. കൂട്ടുകൃഷിയാണ് ആൻസറായി വരുന്നത്. മൺകലം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം മണ്ണുകൊണ്ടുണ്ടാക്കിയ കലം എന്നാണ്. നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നേത്രി. അധ്വാനത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ശരിയായ പദം എടുത്തെഴുതുക, സ്രഷ്ടാവ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റപദമാണ് അക്ഷന്തവ്യം. ഇത് SCERT ബുക്കിലുള്ളതാണ്, 10-ാം ക്ലാസ്സിലെ ബുക്കിൽ. ക്ഷമിക്കാൻ പറ്റാത്തത് എന്ന അർത്ഥം വരുന്നതാണ് അക്ഷന്തവ്യം. വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം വാണി എന്നാണ്. അടുത്തത് ശരിയായി പിരിച്ചെഴുതാനാണ് തിരുവാതിര. തിരു അധികം ആതിര, ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്താണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ, ഇത് നോക്കിയതാണ്. ലോഭം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതുക, കുറവ്. നമ്മൾ ലോഭസന്ധി ഓർത്താൽ തന്നെ മനസ്സിലാവും കുറവ് എന്നാണ് വരുന്നത്.